കോശത്തിന്റെ ശ്വസനനാളിയുടെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതിനെ ചുറ്റും കാർട്ടിലേജുകൾ ഉണ്ടാവും, അതിനടിയിലായി മൃദുലപേശികൾ ഉണ്ടാവും. പേശികൾക്കടിയിൽ അടി ഉള്ളിലാണ് ഈ ഈ മൃദുല കോശങ്ങളുടെ ഒരു ഒരു നേരിയ ഒരു ഭിത്തിയുള്ളത്. ആ ഭിത്തിയിൽ അസുഖത്തിൻ്റെ ഭാഗമായി നീർക്കെട്ടുണ്ടാവുന്നത് അതിലെ പലതരം കോശങ്ങൾ പലതരം സെല്ലുകൾ പ്രത്യേകിച്ചും ന്യൂട്രോഫിൽസ് ഇയോസിനോഫിൽസ് മുതലായ സെല്ലുകൾ കേന്ദ്രീകരിക്കുകയും അത് അമിതമായി അവിടെ ഉണ്ടാവുകയും അതിൽ നിന്നുണ്ടാവുന്ന പലതരം സെക്രീഷൻസ് ല്യൂക്കോട്രൈൻസ് മുതലായ വിവിധ തരങ്ങളിലെ ല്യൂക്കോട്രൈൻസ് അവിടെ പ്രവർത്തിക്കുകയും ഈ ഇൻഫ്ലമേഷൻ അതായത് നീർക്കെട്ട് സ്ഥിരമായി അവിടെ ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് ഈ സ്ഥിരമായ പ്രവർത്തനം തടയുകയാണ് ഈ മരുന്നുകൾ ചെയ്യുന്നത്.